ഞാൻ ഡോക്ടർ മധു, കൺസൾട്ടൻ്റ് പൾമനോളജിസ്റ്റ്, മൈത്ര ഹോസ്പിറ്റൽ, കോഴിക്കോട്. ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കൊറോണ വൈറസ് മൂലമുണ്ടാകുന്ന COVID-19 എന്ന രോഗം ശ്വാസകോശത്തെ എങ്ങനെയാണ് ബാധിക്കുക എന്നതാണ്. നമുക്കെല്ലാം അറിയാം, ശ്വാസകോശമാണ് COVID-19 ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന അവയവം. ഒരാൾക്ക് COVID-19 വന്നു കഴിഞ്ഞാൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള സിംപ്റ്റംസ് മുഴുവനും ശ്വാസകോശവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഉള്ളത്. ഈ രോഗം മൂർച്ഛിക്കുമ്പോൾ മറ്റുള്ള അവയവങ്ങളെ ബാധിക്കാമെങ്കിലും ഏറ്റവും ആദ്യം തന്നെ എഫക്റ്റ് ചെയ്യുന്നത് ശ്വാസകോശത്തെയാണ്. ഒരു രോഗിക്ക് ഒരു കോവിഡ് രോഗം ഉള്ളവരുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം 2 മുതൽ 14 ദിവസത്തിനുള്ളിൽ അവർക്ക് സിംപ്റ്റംസ് കാണാൻ തുടങ്ങും. നമ്മൾക്ക് COVID-19 രോഗം ബാധിച്ച ഒരാൾക്ക് ഏകദേശം നമുക്കൊരു 4 ഗ്രൂപ്പായിട്ട് തിരിക്കാൻ പറ്റുന്നതാണ്. അതിലേറ്റവും നല്ലൊരു 80% ഏകദേശം 80% ആൾക്കാർക്ക് ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു അസുഖമായിട്ടാണ് COVID-19 കാണപ്പെടുന്നത്. ഈ 80% തന്നെ ഏകദേശം 50% ഏകദേശം പകുതിയോളം ആൾക്കാർക്ക് യാതൊരുവിധ സിംപ്റ്റംസും ഉണ്ടാകുന്നതല്ല. ഈ മൈൽഡായിട്ട് കാണുന്ന സിംപ്റ്റംസ് എന്തൊക്കെയാണെന്ന് വിചാരിച്ചാൽ, തുടക്കത്തിൽ ഇവർക്ക് കോണ്ടാക്ട് വന്നു കഴിഞ്ഞ് ഒരു ഇൻഫെക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തിനും 14 ദിവസത്തിനും ഇടയിലായിട്ട് സാധാരണ ഒരു ചുമയോ പനിയോ ആണ് തുടങ്ങുന്നത്. ചുമയും പനിയും ഒരു ബോഡി പെയിനും ശരീരമാസകലം വേദനയും പിന്നെ അതിനോടനുബന്ധിച്ച ഒരു ക്ഷീണവുമൊക്കെയാണ് തുടക്കത്തിൽ കാണുന്നത്. ഈ സിംപ്റ്റംസ് നമ്മുടെ സാധാരണ കാണപ്പെടുന്ന കോൾഡ് അല്ലെങ്കിൽ കോമൺ കോൾഡായിട്ട് വരുന്ന ഇൻഫ്ലുവൻസ കൊണ്ടുണ്ടാവുന്ന ഒരു അസുഖം പോലെ തന്നെയാണ് തുടക്കത്തിൽ കാണപ്പെടുന്നത്. ഇത്തരം രോഗികളിൽ ഒരു 80% ആൾക്കാരിൽ ഈ സിംപ്റ്റംസ് മാത്രമേ കാണുകയുള്ളൂ. ചിലരിൽ തീരെ യാതൊരുവിധ സിംപ്റ്റംസും ഉണ്ടാവുകയില്ല. പക്ഷേ ഇത്തരം ആൾക്കാരിൽ നിന്നും മറ്റുള്ളവരിലേക്ക് രോഗം പകരാനുള്ള സാധ്യത ഉണ്ട്, വളരെ കൂടുതലാണ്. അതാണ് നമ്മൾ അസിംപ്റ്റമാറ്റിക് കാരിയേഴ്സ് എന്ന് പറയുന്ന ലാർജ് ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് നമുക്ക് കൊറോണ ബാധിച്ച് കാണാവുന്നതാണ്. ബാക്കിയുള്ള ഏകദേശം 15% ആൾക്കാരിലെ ആണ് രോഗത്തിൻ്റെ കുറച്ചും കൂടെ തീവ്രത കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ഇത്തരം ആൾക്കാരിൽ ഏകദേശം 5 മുതൽ 7 ദിവസം ആകുമ്പോഴേക്കും കുറച്ച് ശ്വാസംമുട്ടലിലേക്ക് പോകുന്നതാണ്. ഈ ശ്വാസംമുട്ടൽ ചില ആൾക്കാരിൽ ഒരു സാധാരണ ഒരു വൈറൽ ന്യൂമോണിയ പോലെയുള്ള ഒരവസ്ഥയിൽ പോയി അങ്ങനെ ഒരു 2 വീക്സിനുള്ളിൽ സിംപ്റ്റംസ് സെറ്റിലാവുന്നതാണ്. ചില ആൾക്കാരിൽ ഇതിന് ഓക്സിജനൊക്കെ വേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോകും. 5% ആൾക്കാരിലാണ് നമ്മൾ ഇത് തീവ്രമായ ഒരവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നത്. ഇത് മിക്കവാറും പ്രായമേറിയ, അതായത് ആഫ്റ്റർ 60 ഇയേഴ്സ്, 60 വയസ്സ് കഴിഞ്ഞവരിലാണ് ഇത്രയും തീവ്രമായ ഒരവസ്ഥയിലേക്ക് ഈ രോഗം പോകുന്നത്. അങ്ങനെ പോകുന്ന ആൾക്കാരിൽ നമ്മൾക്ക് ഓക്സിജൻ്റെ റിക്വയർമെൻറ്റ് കൂടിക്കൂടി വരുന്നു. ഇവർ മിക്കവാറും ഒരു വെൻറ്റിലേറ്റർ സപ്പോർട്ടൊക്കെ വേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പം അതിൽ തന്നെ ഒരു 2 മുതൽ 5% വരെ ആൾക്കാർ ഈ രോഗത്തിന് കീഴടങ്ങുകയാണ്, മരണത്തിലേക്ക് പോകുന്നതും കണ്ടിട്ടുണ്ട്. മരണത്തിലുള്ള വ്യതിയാനം, അതായത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും വൈറസ് ബാധ കൊണ്ട് COVID-19 ബാധിച്ചവരിൽ മരണസംഖ്യയിൽ വളരെ വ്യതിയാനമുണ്ട്. ഇത് പോപ്പുലേഷൻസിൻ്റെ ഒരു, അതായത് എല്ലാ ചില രാജ്യങ്ങൾ, ഇറ്റലി പോലുള്ള രാജ്യങ്ങളിലാണ് തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ മരണസംഖ്യ ഉണ്ടായിരുന്നത്. ഇതിന് മുഖ്യമായിട്ട് പറയുന്ന റീസൺസ്, അവിടെയുള്ള പോപ്പുലേഷൻസിൻ്റെ 40% 60 വയസ്സിൽ കഴിഞ്ഞവരിലാണ്. അപ്പോൾ ഇത്തരം ആൾക്കാരിൽ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ വളരെ സിവിയറായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് പോകും. അതുപോലെ തന്നെ ഈ പോപ്പുലേഷൻസിനെ, അതായത് 60 കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കോമോർബിഡായിട്ട്, അതായത് കൂടെ വരുന്ന അസുഖങ്ങൾ, മിക്കവാറും ഹാർട്ട് ഡിസീസ്, ഡയബറ്റീസ്, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ക്യാൻസർ എന്നിവയുള്ളവരിൽ ഈ കോവിഡ് രോഗം വരികയും അങ്ങനെ അവ തീവ്രമായ ഒരവസ്ഥയിലേക്ക് പോവുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ കോവിഡ് രോഗം വന്നിരിക്കുന്നത് മിക്കവാറും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു 30 to 50 ഇയേഴ്സ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീവ്രമായ ഒരു രോഗാവസ്ഥയിലേക്ക് അധികം ആൾക്കാരും പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മോർട്ടാലിറ്റി കമ്പാരിറ്റീവ് ബാക്കിയുള്ള രാജ്യവുമായി കമ്പയർ ചെയ്യുമ്പോൾ മരണസംഖ്യ വളരെ കുറവാണ്. എങ്ങനെയാണ് കോവിഡ് രോഗം ശ്വാസകോശത്തെ ബാധിക്കുന്നത്? ഇത് തുടക്കത്തിൽ നമ്മുടെ ശ്വാസനാളികളെയാണ് ബാധിക്കുന്നത്. ശ്വാസനാളികളെ ബാധിച്ചു കഴിയുമ്പോൾ ശ്വാസനാളികളിലുള്ള കവറിങ്ങിനെ ബാധിച്ച് അവിടെ ഒരു ഇൻഫ്ലമേഷൻ പോലെ, നീർക്കെട്ട് പോലെ വരുന്നു. ഇത് നമ്മുടെ ശ്വാസനാളികളിലെ ചെറിയതായിട്ടുള്ള ഞരമ്പുകളെ എക്സ്പോസ് ചെയ്യുന്നു. പിന്നെ നമുക്ക്
ഒരു തുടർച്ചയായിട്ടുള്ള ചുമയാണ് വരുന്നത്. ഇത്ര എക്സ്പോസ്ഡ് ആയിക്കഴിഞ്ഞാൽ ചുമ തുടങ്ങുന്നു. ഈ രോഗാവസ്ഥ മിക്കവരിലും ഈ ഒരു അവസ്ഥയിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഒരു ടു വീത്തിന് ഒരു ഒന്നോ രണ്ടോ ആഴ്ചക്കുള്ളിൽ മിക്കവരും റിക്കവറി ചെയ്യുന്നതാണ്. ചിലവരിലൊരു ഈ ചുമ ഒരു നാലാഴ്ച വരെ നിൽക്കാവുന്നതാണ്. ഇതിൽ നിന്നും കുറച്ചും കൂടെ തീവ്രമായിട്ടുള്ള ഒരു 15% ആൾക്കാരിൽ ഇതൊരു ന്യൂമോണിയ, വൈറൽ ന്യൂമോണിയ പിക്ചറിലേക്ക് പോകുന്നു. അപ്പോഴേക്കും നമ്മുടെ ശ്വാസനാളികൾ വിട്ട് ശ്വാസകോശത്തിൻ്റെ ആൽവിയോളൈ, ലങ് പാരങ്കൈമ ഈ ഭാഗങ്ങളെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വൈറൽ ന്യൂമോണിയ പിക്ചറിലേക്ക് പോകുന്നു. ഇതും കഴിഞ്ഞിട്ടുള്ള 5% ആൾക്കാരിൽ നമ്മൾ ഈ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ARDS എന്നുള്ള രോഗാവസ്ഥയിലേക്ക് പോകുന്നു. ARDS എന്ന രോഗം വരുമ്പോഴേക്കും നമ്മുടെ ശ്വാസകോശത്തിലെ ഏറ്റവും ആൽവിയോളൈ എന്ന് പറയുന്ന ഭാഗത്തിൽ ഫ്ലൂയിഡ് പോലെ ഇൻഫ്ലമേറ്ററി ഫ്ലൂയിഡ് നിറഞ്ഞ് നമ്മുടെ ഓക്സിജൻ ശരീരത്തിലേക്ക് കടക്കുന്ന പ്രക്രിയ കംപ്ലീറ്റ് ബ്ലോക്കായി പോകുന്നു. അങ്ങനെ ഓക്സിജൻ്റെ അളവ് വളരെയധികം കുറഞ്ഞ് ഇത്തരം രോഗികളിൽ വെന്റിലേറ്ററി സപ്പോർട്ട് വേണ്ടി വരുന്നു. ആൾക്കാരെ പ്രോൺ ചെയ്ത് വെന്റിലേറ്റ് ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ അതിസങ്കീർണമായ അവസ്ഥയിലേക്ക് പോകുന്നു. ഇത്തരം സ്റ്റേജുകൾ എത്തിക്കഴിയുമ്പോൾ മിക്കവാറും രോഗികൾക്ക് അതിൻ്റെ കൂടെ തന്നെ കാർഡിയക് പ്രോബ്ലംസ് വരുന്നു, ഹാർട്ടിൻ്റെ ഇടിപ്പ് വ്യതിയാനങ്ങൾ വരുന്നു, ഹാർട്ട് അറ്റാക്ക് വരുന്നു, അതുപോലെ തന്നെ കിഡ്നി ഫെയിലിയറിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു മൾട്ടി ഓർഗാൻ ഡിസ്ഫങ്ഷൻ സിൻഡ്രോം, അതായത് എല്ലാ അവയവങ്ങളെയും ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഇത്തരം രോഗികൾ പോവുകയാണ്. കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ സിംപ്റ്റംസ് വരുന്നത് ഒരു 2 നമ്മൾ പറഞ്ഞു 2 മുതൽ 14 ദിവസം വരെ ഉള്ള ഒരു പീരീഡിലാണ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ സിംപ്റ്റംസ് തുടങ്ങുന്നത്. ഇതുപോലെ തന്നെ ഒരു രോഗിക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അവർ അടുത്ത സംശയം എത്ര കാലം ഇൻഫെക്റ്റീവ് ആവുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇത് നമ്മൾ ഒരു മിനിമം പീരീഡ് കൺസിഡർ ചെയ്തിരിക്കുന്നത് ഒരു 28 days ആണ്. 28 ദിവസം വരെ ഒരു രോഗം വന്ന ആൾക്ക് വൈറസ് ഷെഡ് ചെയ്യാം, അതായത് അയാൾക്ക് രോഗം പകരാനുള്ള സാധ്യതയുണ്ട്. അതാണ് നമ്മൾ ഒരു ക്വാറന്റൈൻ പീരീഡ് മിക്കവാറും ഒരു 28 ദിവസത്തേക്ക് വെച്ചിരിക്കുന്നത്. ഇത് ചില സമയത്ത് വ്യതിയാനങ്ങൾ വരാം. ഒരു കോവിഡ് ബാധിച്ച ഒരു രോഗി നമ്മൾ വീട്ടിലേക്ക് വിടുന്നതോ അല്ലെങ്കിൽ ക്വാറന്റൈനിന്ന് കുറച്ച് റിലാക്സ് ചെയ്യുന്നതോ മിക്കവാറും 2 samples നമ്മുടെ ത്രോട്ട് സാബ് എടുത്തിട്ട് PCR നെഗറ്റീവ് ആണെങ്കിൽ മാത്രമാണ്. എങ്കിലും ഇവർ വീണ്ടും 2 ക്വാറന്റൈനിൽ കഴിയാനാണ് ഇപ്പോഴത്തെ ഗൈഡ്ലൈൻസ് പറയുന്നത്. ഇനി അടുത്ത സംശയം, നമ്മളിത് ഒരു കോവിഡ് നിങ്ങൾക്ക് ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് എപ്പോഴാണ്, നമ്മൾ എപ്പോഴാണ് പരിശോധനയ്ക്ക് വിധേയമാകേണ്ടത് എന്നതാണ് അടുത്ത എല്ലാവരുടെയും സംശയം. നിങ്ങൾ ഒരു കോവിഡ് ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രദേശത്തു നിന്നോ ആണ് വന്നിട്ടുള്ളതെങ്കിലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചുമയും പനിയും ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഒരു കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാകണം. അതിനൊരു സൗകര്യമുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് ഇനീഷ്യൽ ഇവാലുവേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങത്തരത്തിലുള്ള ലക്ഷണങ്ങളാണെങ്കിൽ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതുണ്ട്. നിങ്ങൾ ഒരു കോവിഡ് രോഗിയുമായിട്ട് അല്ലെങ്കിൽ ക്വാറന്റൈൻ ആയിട്ടുള്ള ഒരാളുമായിട്ട് സമ്പർക്കത്തിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സിംപ്റ്റംസ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതുണ്ട്. 3rd group ഒരു ഹെൽത്ത് കെയർ വർക്കർ, നിങ്ങളൊരു ആരോഗ്യ പ്രവർത്തകനാണെങ്കിൽ നിങ്ങളൊരു കോവിഡ് രോഗിയെ ചികിത്സിക്കുകയും കോണ്ടാക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഈ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ്. നമ്മൾ സാധാരണയായി ചെയ്യുന്ന പരിശോധന RT-PCR എന്ന് പറയും. എന്നുവെച്ചാൽ നമ്മളുടെ വൈറസിൻ്റെ നമ്മളത് ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് RT-PCR എന്ന് പറയുന്നത്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് PCR ആണ് നമ്മൾ സാധാരണയായി ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ ത്രോട്ട് സ്വാബ് അല്ലെങ്കിൽ നാസോഫാരിഞ്ചൽ സ്വാബ് ആണ് ഇതിന് എടുക്കുന്നത്. ഇത് കൃത്യമായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള നേഴ്സുമാരോ പാരാമെഡിക്കൽ സ്റ്റാഫോ ആണ് ഇത്തരത്തിലുള്ള സ്വാബ് എടുക്കുന്നത്. സ്വാബ് എടുത്തു കഴിഞ്ഞിട്ട് ഇവ ഇപ്പോൾ പല വിധത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. ഈ RT-PCR വഴി നമുക്ക് വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ, COVID-19 ഉണ്ടായിട്ടുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ പറ്റുന്നതാണ്. യൂഷ്വലി നമ്മൾക്ക് ഇപ്പോഴേ പല വിധത്തിലുള്ള ടെസ്റ്റുകൾ അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. അതിൽ ഒരുവിധം സ്വകാര്യ ആശുപത്രികളിലും ഗവൺമെൻറ് ആശുപത്രികളിലും ഈ പരിശോധന ഇപ്പോൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് COVID-19 ഡയഗ്നോസ് ചെയ്യാനുള്ള, അതായത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും മുഖ്യമായിട്ടുള്ള ടെസ്റ്റ്. നമ്മൾ ഒരു രോഗബാധിതനായി കഴിഞ്ഞാൽ ഏകദേശം 2 മുതൽ 5 ദിവസം ആകുമ്പോഴേക്കും തന്നെ നമുക്ക് RT-PCR നമ്മുടെ ത്രോട്ട് സാബിലോ അല്ലെങ്കിൽ ഫാരിഞ്ചൽ സാബിലോ
കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. ഇത് മിക്കവാറും രോഗാവസ്ഥ കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു രണ്ടാഴ്ച വരേക്കും RT-PCR പോസിറ്റീവ് ആവാം. ചില ആൾക്കാരിൽ ഇത് 28 ദിവസം വരേക്കും ഇത്തരത്തിലുള്ള ഒരു ടെസ്റ്റ് വഴി തന്നെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതാണ്. വൈറൽ ഷെഡിങ് പ്രൊലോങ്ഡ് ആയിട്ടുള്ള ചില ആൾക്കാരിൽ ഇത് പിന്നെയും കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അപൂർവമായി സിവിയറായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള സ്രവ പരിശോധനയിൽ കൂടിയും RT-PCR, അതായത് ശ്വാസനാളികളിൽ നിന്ന് നേരിട്ടെടുക്കുന്ന സ്രവത്തിൽ കൂടിയും RT-PCR ചെയ്ത് രോഗനിർണയം നടത്താൻ പറ്റുന്നതാണ്. ഇതുകൂടാതെ നമ്മളിപ്പോൾ റാപ്പിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് അതായത് നമുക്ക് ഈ വൈറസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡീസ് നിർണയിച്ചു കൊണ്ടുള്ള ടെസ്റ്റുകളാണ് നമ്മൾ പെട്ടെന്നുള്ള പരിശോധനയ്ക്ക് വേണ്ടി പിന്നെ റാപ്പിഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത്. ഇതിൽ തന്നെ നമുക്ക് IgG, IgM എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് തരം ആൻറ്റിബോഡികളാണ് യൂഷ്വലി ഡിറ്റക്റ്റ് ചെയ്യുന്നത്. തുടക്കത്തിൽ IgM സബ്സിക്വൻ്റ്ലി പിന്നീട് IgG ആൻറ്റിബോഡിയും ശരീരത്തിലുണ്ടാവുന്നു. ഇവ ഡിറ്റക്റ്റ് ചെയ്യാനും പക്ഷേ നമുക്ക് ഏകദേശം ഒരു 5 ദിവസം കഴിയുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലൊരു ടെസ്റ്റ് പോസിറ്റീവായി തുടങ്ങുന്നത്. നമ്മളൊരു ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് ആൾക്കാർക്ക് രോഗനിർണയത്തിന് വേണ്ടി RT-PCR കൂടെ നമുക്ക് ഈ റാപ്പിഡ് ടെസ്റ്റ്, അതായത് സീറോ ഡയഗ്നോസിസ് എന്ന് പറയുന്ന ഈ ടെസ്റ്റുകളും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. രോഗനിർണയം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ഈ സംശയമുള്ള ആൾക്കാരിലും കോണ്ടാക്ട് ഉള്ള ആൾക്കാരിലും ഇപ്പോൾ എല്ലാവരിലും ഈ ടെസ്റ്റ് കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ നാട്ടിൽ പൊതുവെ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുമ്പോഴും ഇതിൻ്റെ എത്ര പ്രൊപ്പോർഷനായിട്ട് കോവിഡ് പോസിറ്റിവിറ്റി വരുന്നത് ഇപ്പോഴും ഒരു ഭീതിതമായ അവസ്ഥയിലേക്ക് പോയിട്ടില്ല. ശ്വാസകോശത്തെ കൊറോണ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അടുത്ത സംശയം ഇത് നമുക്കൊരു ശാശ്വതമായിട്ടുള്ള എന്തെങ്കിലും ഡാമേജ് ശ്വാസകോശത്തിനുണ്ടാകും. നല്ലൊരു 10% ആൾക്കാരിലും വലിയ പ്രോബ്ലംസ് ഒന്നും കാണാറില്ല. ഒരു ന്യൂമോണിയ, വൈറൽ ന്യൂമോണിയ വരുന്നത് പോലെ ഒരു 4 മുതൽ 8 വരെ ആകുമ്പോഴേക്കും അസിംപ്റ്റമാറ്റിക്, അതായത് ഒരു പ്രോബ്ലംസും ഇല്ലാതെയാണ്. അതായത് കുറച്ചും കൂടെ ന്യൂമോണിയ വന്ന ആൾക്കാരിൽ തന്നെയും ഒരു ശാശ്വതമായിട്ടുള്ള ഡാമേജ് ഉണ്ടാകാറില്ല. നമ്മളൊരു പേഷ്യൻ്റ്, സിവിയർ ആയിട്ടുള്ള പേഷ്യൻ്റ് വെന്റിലേറ്ററിലൊക്കെ പോയി കഴിഞ്ഞാൽ യൂഷ്വലി ഒരു മിനിമം 10-15 വെന്റിലേറ്ററിൽ കിടക്കേണ്ട ഒരു അവസ്ഥയാണ് എല്ലാ രാജ്യങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്നാലും ഇത്തരം രോഗികളും ആ ഒരു സങ്കീർണാവസ്ഥ കഴിഞ്ഞ് തിരിച്ചു വരികയാണെങ്കിൽ അതിസങ്കീർണമായിട്ടുള്ള ARDSലേക്ക് പോയവരിൽ ഒരു കംപ്ലീറ്റ് റിക്കവറി വിൽ ടേക്ക് മാസങ്ങളോളം എടുത്തിട്ട് മാത്രമേ അത് പൂർണ്ണമായും പഴയ സ്ഥിതിയിലേക്ക് വരുന്നുള്ളൂ. എങ്കിലും ആ ഒരു അക്യൂട്ട് ക്രൈസിസ്, അതായത് പെട്ടെന്നുള്ള ആ അതിതീവ്രമായിട്ടുള്ള രോഗത്തിൽ നിന്ന് മുക്തി നേടിയിട്ടുണ്ടെങ്കിൽ സബ്സിക്വൻ്റ്ലി ഒരു സിവിയർ ആയിട്ടുള്ള ലങ് ഡാമേജ് വരാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് ഇതുവരെയുള്ള പഠനങ്ങൾ കാണിക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റുള്ള ശ്വാസകോശ രോഗങ്ങൾ ഓൾറെഡി ഉള്ള ആൾക്കാർ, അതായത് നിങ്ങളൊരു ആസ്മാറ്റിക് ആണ് അല്ലെങ്കിൽ മറ്റുള്ള ശ്വാസകോശ രോഗങ്ങൾ ഉള്ളവരാണെങ്കിൽ എന്തു ചെയ്യണമെന്നുള്ളതാണ് അടുത്ത ഒരു മുഖ്യമായിട്ടുള്ള സംശയം. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ശ്വാസകോശ രോഗമുണ്ട്, ആസ്മയുണ്ട്, COPD ഉണ്ട്, ഇൻ്റർസ്റ്റീഷ്യൽ ലങ് ഡിസീസ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ അതേ തോതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഒരു കാരണവശാലും വലിക്കുന്ന മരുന്നുകളോ ഗുളികകളോ ഡോസുകൾ കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് എല്ലാ ഗൈഡ്ലൈൻസും പറയുന്നതാണ്. ആസ്മ രോഗത്തിൻ്റെയും COPD രോഗത്തിൻ്റെയും ഗൈഡ്ലൈൻസ് ഒക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. വലിക്കുന്ന മരുന്നുകൾ, അത് സ്റ്റീറോയിഡ് ഉള്ള വലിക്കുന്ന മരുന്നുകളായാൽ തന്നെയും ഇത് ഡാമേജ് അധികമാക്കില്ല, കൊറോണ വൈറസിൻ്റെ വ്യാപനം കൂട്ടത്തില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മരുന്നുകൾ യാതൊരു കാരണവശാലും ഡോസ് കുറയ്ക്കേണ്ടതില്ല. അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ബിക്കോസ് നമ്മൾ ഇങ്ങനത്തെ ഒരു രോഗം വരുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു ആസ്മ രോഗം കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ തീവ്രത വളരെ കൂടുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും മരുന്നുകൾ കുറക്കുവാൻ പാടില്ല. ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് പോലുള്ള രോഗികൾ സ്റ്റീറോയിഡോ അതുപോലെയുള്ള ഇമ്യൂണോ സപ്രസീവ് ആയിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടാകാം. എങ്കിലും ഈ മരുന്നുകൾ നിർത്താനുള്ള യാതൊരു റെക്കമെൻഡേഷനും ഇപ്പോഴില്ല. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ ചികിത്സിക്കുന്ന ഡോക്ടറുമായി ബന്ധപ്പെട്ട് മരുന്നുകൾ തുടരേണ്ടതാണ്. പിന്നെയുള്ളത് നമുക്ക് രോഗത്തിൻ്റെ ചികിത്സയെപ്പറ്റി മറ്റുള്ള ഡോക്ടേഴ്സ് നിങ്ങളോട് കൃത്യമായി പറയുന്നതാണ്. ഏറ്റവും അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വിചാരിച്ചാൽ ഇതുവരെയും നമുക്ക് ഈ രോഗത്തിൻ്റെ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ കണ്ടെത്തിയിട്ടില്ല. എല്ലാ ചികിത്സാ രീതികളും നമ്മുടെ ലങ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന,
അതായത് ഈ രോഗം മാറി വരുന്നത് വരേക്കും ലങ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ചികിത്സാ രീതികളാണ്. പിന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ പല മരുന്നുകളും കൊടുത്തു നോക്കുന്നു. മലേറിയയ്ക്ക് കൊടുത്തിരുന്ന ക്ലോറോക്കിനും ഹൈഡ്രോക്സി ക്ലോറോക്കിൻ പോലുള്ള മരുന്നുകൾ കൊടുത്തു നോക്കുന്നു. ഇതൊന്നും കംപ്ലീറ്റായിട്ട് പ്രൂവ് ചെയ്തിട്ടില്ല, ഇത് ഫലപ്രദമാണ് എന്നുള്ളത് ഇതുവരേക്കും തെളിയിക്കപ്പെട്ടിട്ടില്ല. മറ്റു മരുന്നുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവയൊക്കെ കൊടുക്കാറുണ്ട് എന്നുള്ളത് മാത്രമാണ്. വാക്സിൻസും, അതായത് ഈ രോഗം വരാതിരിക്കാനുള്ള വാക്സിൻസും ഇതുവരെയും ഡെവലപ്പ് ചെയ്തിട്ടില്ല. മിക്കവാറും മിനിമം ഏത് വാക്സിൻസ് ഡെവലപ്പ് ചെയ്യണമെങ്കിലും ഏറ്റവും ഷോർട്ടസ്റ്റ് പീരീഡ് ഒരു 6 മന്ത്സ് ആണ്. 6 മാസത്തിൽ കൂടുതൽ മിക്കവാറും എല്ലാ വാക്സിൻസും ഡെവലപ്പ് ചെയ്യാൻ ഒരു വർഷമെങ്കിലും എടുക്കും. 6 മാസത്തിൽ കൂടുതൽ ആണ് 6 മാസമാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള. നമ്മളെല്ലാ പ്രക്രിയകളും ഫാസ്റ്റായിട്ട് ചെയ്താൽ പോലും 6 മാസത്തിൽ കുറവ് പീരീഡ് കൊണ്ട് ഒരു വാക്സിൻസും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഇതുവരെ ഈ കൊറോണ വൈറസിനെ എഗെയിൻസ്റ്റ് ആയിട്ട് കൃത്യമായിട്ടുള്ള ആൻറ്റി വൈറൽ മരുന്നുകളൊന്നും കണ്ടെത്തിയിട്ടില്ല. വരും കാലങ്ങളിൽ അതിനനുയോജ്യമായ ഒരു ആൻറ്റി വൈറൽ മരുന്നുകൾ കണ്ടെത്തുമെന്ന് നമുക്ക് വിചാരിക്കാം. എങ്ങനെയെങ്കിലും നമുക്ക് ഒരു 6 മാസത്തിനുള്ളിൽ ഇതിനെഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനും കണ്ടെത്തി ഈ രോഗം നിയന്ത്രണ വിധേയമാകുമെന്ന് നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാം.